എന്താ ദാസൻ ഈ നേരത്ത്? അങ്ങുന്ന് മണ്ണാർശ പോയിരിക്കുവാന്നല്ലോ. അറിയാമേ, അതൊക്കെ ചാർത്തിന് ഞാൻ കണ്ടായിരുന്നു. പിന്നെന്താ? ഇവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നാ. ആരുമില്ലമ്മേ. തമ്പുരാട്ടിയുടെ ഈ പിന്നീട്ട മുടി കണ്ട തലകീഴായി കിടക്കുന്ന പാമ്പായിട്ട് തോന്നും. രണ്ടിടത്തും മാറി മാറി കൊത്തുന്നത് കാണാൻ നല്ല ശേല. നീന്തി കുളിക്കുകയാണല്ലേ. ശരീരം അനക്കരുതെന്ന് ലക്ഷ്മിക്കുട്ടി പറഞ്ഞായിരുന്നേ. തമ്പുരാട്ടിക്ക് വലിയ വാശി. മുങ്ങി കുളിക്കുന്നത് നല്ലതല്ലേ, മനസ്സിനും ശരീരത്തിനും നല്ല ഉന്മേഷം കിട്ടും. ഈ സ്നേഹ തിരുമേനി എന്നെ വഴിതെറ്റിക്കുന്നേ. മരുന്നിന്റെ പഥ്യമൊക്കെ ഞാൻ മറന്നു. അറയിൽ അടച്ചിട്ടാണോ ദേവകി സ്നേഹം കാണിക്കുന്നത്? നിന്റെ സന്തോഷാ എന്റെയും. എന്തിനാ തിരുമേനി, എനിക്കിനി കുട്ടികൾ, എനിക്ക് സ്വാതന്ത്ര്യം മതി. ജാനകിയോ?
അപ്പ വീയപുരത്തെ രാജമ്മയോ? എന്ത് പറ്റി എന്റെ പിരാട്ടുകുട്ടിക്ക്? ഉള്ളിൽ നിന്ന് വരുന്ന ഒഴുക്കിനെ നമ്മൾ മനുഷ്യരായിട്ട് എന്തിനെ പിടിച്ചു നിർത്തുന്നേ? ഒഴുക്കിനെ പിടിച്ചങ്ങനെ പോയാ പോരെ? പോയാ മതി, പക്ഷേ ഒഴുക്കെടുത്ത് കായൽത്തിട്ടൊക്കെ അടിക്കരുത്. എന്താ ദാസനോട് അടുക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ പിരാട്ടുകുട്ടിക്ക്? നിന്നോടുള്ള സ്നേഹത്തിന് ഞാൻ മറ്റുള്ളവരോട് മത്സരിക്കുന്ന എന്തിനാ? ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നാട്ടെ, എന്റെ കൈയും കാലും വിറക്കുക. ഞാൻ പോവാ. നാൽപ്പത്തിയൊന്ന് ദിവസം കുളിച്ചു തൊഴാൻ പറഞ്ഞു വാസു ഗണകൻ, ദോഷങ്ങൾ മാറാൻ. എന്നിട്ട് ദോഷങ്ങൾ മാറിയോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ദാസ. ദീപാരാധന അല്പം വൈകി. ദേവകി, പ്രസാദം.
നിന്റെ മനസ്സെനിക്കറിയാം.